മലയാള ടെലിവിഷൻ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം. തുടക്കം മുതൽ വളരെ മികച്ച റേറ്റിംഗോടുകൂടിയായിരുന്നു സാന്ത്വനം പരമ്പര മുന്നേറിക്കൊണ്ടിരുന്നത്. പാണ്ഡ്യൻ സ്റ്റോർസ് എന്ന തമിഴ് പരമ്പരയുടെ റീമേക്കാണ് സാന്ത്വനം. എന്നാൽ ഇടയ്ക്ക് വെച്ച് സാന്ത്വനം പരമ്പരയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഥയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതാണ് പരമ്പരയ്ക്ക് ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പാണ്ഡ്യൻ സ്റ്റോർസിന്റെ കഥാഗതി ആയിരുന്നില്ല സാന്ത്വനം പിന്തുടർന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും സാന്ത്വനം പരമ്പരയ്ക്ക് നേരിടേണ്ടി വന്നത്. പരമ്പര എത്രയും വേഗം അവസാനിപ്പിക്കൂ എന്നുവരെ നിരവധി പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ പരമ്പരയിൽ ആകെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, പരമ്പരയുടെ സംവിധായകനായിരുന്ന ആദിത്യൻ ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു. സാന്ത്വനം സീരിയൽ സംവിധായകനായിരുന്ന ആദിത്യനായിരുന്നു പരമ്പര എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന് മാത്രമേ ഈ പരമ്പര എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരുന്നത് സാന്ത്വനം പരമ്പര അവസാനിക്കും എന്നാണ്. പ്രൊഡ്യൂസറായ ചിപ്പിയും രഞ്ജിത്തും വരെ അങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്നു. എന്നാൽ അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും സാന്ത്വനം പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ സാന്ത്വനം പരമ്പര പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. പരമ്പരയിൽ ഇപ്പോൾ 5 വർഷങ്ങൾ പിന്നിട്ടതായിട്ടാണ് കാണിക്കുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം സാന്ത്വനം പരമ്പരയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കടങ്ങളും ബാധ്യതയും സങ്കടവും മാത്രമായിരുന്നു ഇതുവരെ സാന്ത്വനത്തിൽ കാണിച്ചിരുന്നത്. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഉയർച്ചയായിരുന്നു. ബിസിനസ്, ഹരിയും അപ്പും ബിസിനസ്സിലേർപ്പെടുന്നു. അതുപോലെ ശിവന്റെ ഊട്ടുപുര ബിസിനസ്, ബാലൻ കച്ചവടം, അങ്ങനെ എല്ലാവർക്കും നല്ല കാലം തന്നെയാണ്. ഈ ഒരു സന്തോഷകാലം കാണാനാണ് പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അപ്പുവിൻ്റെയും ഹരിയുടെയും മകളായ ദേവൂട്ടി വളർന്നു. 5 വയസ്സുകാരിയായിട്ടുണ്ട്. അപ്പുവിൻ്റെയും ഹരിയുടെയും മകളായി ദേവൂട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തുന്നത് സീരിയൽ നടിയായ സജിത ബേട്ടിയുടെ മകളാണ്. ഇസ എന്നാണ് സജിത ബേട്ടിയുടെയും ഷമാസിൻ്റെയും മകളുടെ പേര്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ആദ്യ എപ്പിസോഡിൽ ദേവൂട്ടിയുടെ പ്രകടനം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി പുതിയ ദേവൂട്ടിയെ. സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് അടിപൊളിയായെന്നും 5 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു എപ്പിസോഡ് കണ്ട് കണ്ണു നിറഞ്ഞുപോയി എന്നാണ് ആരാധകർ പറയുന്നത്. കണ്ണിന് കുളിർമയേകുന്ന സാന്ത്വനത്തിന്റെ പുതിയ എപ്പിസോഡുകൾ കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകർ.